മലയാളത്തിൻ്റെ കവിശ്രേഷ്ഠൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഇന്ത്യയിലെ സാഹിത്യകാരന്മാർക്ക് ലഭിക്കുന്ന പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചു. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് അഭിനന്ദനങ്ങൾ ചൊരിയുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ആ എഴുത്ത്, ആ ഒരു കവിതാ സബര്യയ്ക്ക് രാജ്യം നൽകിയ അംഗീകാരമാണത്. കൂട്ടത്തിൽ മലയാളത്തിൻ്റെ മഹാകവി ജി സുധാകരൻ മന്ത്രിക്കും പ്രണാമം. അദ്ദേഹത്തെ പ്രണമിക്കാതിരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ പ്രേക്ഷകർ വായിച്ചിട്ടുണ്ടാകുമല്ലോ. പൂച്ച, ഒരു മന്ത്രിയാണ് കവിത എഴുതിക്കോട്ടെ, കുട്ടിക്കവിതയും എഴുതാറുണ്ട്. കുഞ്ഞുണ്ണി മാഷ് എത്രയും പ്രായമായിട്ടും കുട്ടിക്കവിതകൾ ധാരാളം എഴുതിയിരുന്നു. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും അദ്ദേഹം സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിക്കുകയല്ലേ? അദ്ദേഹത്തിൻ്റെ പല പ്രയോഗങ്ങളും, അദ്ദേഹം സമൂഹത്തിനെതിരെ നടത്തിയ പല പ്രയോഗങ്ങളും അത്തരത്തിലുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയും. അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചാൽ ചിരിക്കാതിരിക്കാൻ, ചിരിച്ച് ചാവാതിരിക്കാൻ തരമില്ല. ഇപ്പോൾ പുതിയ കവിത പൈങ്കിളി എന്നാണ് കവിതയുടെ പേര് തന്നെ. അതിൽ ഭാഷതൻ പിതാവായ കുഞ്ചനാം നമ്പ്യാർ എന്ന് പരാമർശിച്ചിരിക്കുന്നു. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെന്ന് UKG പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം. പക്ഷേ MA ആംഗലേയ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള മന്ത്രി ജി സുധാകരന് അത് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂബിലി ടീച്ചർ, അവരും അധ്യാപികയാണ്, കേരള യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. ടീച്ചറോടെങ്കിലും ചോദിക്കാമായിരുന്നു മലയാള ഭാഷയുടെ പിതാവ് ആരാണെന്ന്. ജി സുധാകരന് അവർ പറഞ്ഞു നൽകിയേനെ. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിന് മുഖത്ത് നോക്കി, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മുഖത്ത് നോക്കി പരിഹസിക്കുന്നവയാണ്. ഇപ്പോൾ അതൊക്കെ കവിയുടെ ഓരോ രീതികളാണ്, കവിക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഒരു മന്ത്രിയായിരുന്നു കൊണ്ട്, ഒരു ഉന്നത സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം സാഹിത്യ പ്രവർത്തനങ്ങൾ, സാഹിത്യത്തെ കൊല്ലുന്നതാണെങ്കിൽ കൂടി ഇത്തരം സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. വാവിട്ട വാക്ക്, അതുപോലെ എഴുതിവിട്ട അക്ഷരങ്ങൾ ഒന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. എന്തൊക്കെയായാലും സുധാകരൻ മന്ത്രിയുടെ പുതിയ പൈങ്കിളി കവിതയിലാണ് മലയാള ഭാഷയുടെ പിതാവിനെ മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കിൽ കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ് മലയാള ഭാഷയുടെ പിതാവ്. ഇനിയിപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ട് കുഞ്ചൻ നമ്പ്യാരാക്കി മാറ്റിയോ എന്ന് നമുക്കറിയില്ല. എഴുത്തച്ഛനെ മാറ്റി ഇനി കുഞ്ചൻ നമ്പ്യാരെ പ്രതിഷ്ഠിച്ചോ ആ ഒരു സ്ഥലത്ത് എന്ന് നമുക്കറിയില്ല. സാംസ്കാരിക മന്ത്രി AK ബാലനോട് ചോദിക്കേണ്ടി വരും പുതിയ പിതാവാണോ മലയാള ഭാഷയ്ക്കുണ്ടായിരിക്കുന്നതെന്ന്. ഏതായാലും പൈങ്കിളി എന്ന കവിത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചിരിക്ക് വക നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജി സുധാകരൻ മന്ത്രിയുടെ ലാദൻ ബിൻ ലാദൻ എന്ന കവിത സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായതാണ്. ഭീരുവാണിയൊബാമയെന്ന് ഓർക്കുക. അതായത് ആഗോള ഭീകരവാദത്തിനു വേണ്ടി ലോകത്തുള്ള സമസ്ത ജീവജാലങ്ങളെയും അതുപോലെ മനുഷ്യരെയും കൊന്നൊടുക്കാൻ പ്ലാനിട്ട് നടക്കുന്ന ഒസാമ ബിൻ ലാദൻ എന്ന അൽഖ്വയ്ദയുടെ തലവിന് വേണ്ടി ഇവിടിരുന്ന്, കേരളത്തിലിരുന്ന് കവിത എഴുതുകയും ആലപിക്കുകയും ചെയ്തയാളാണ് ജി സുധാകരൻ. എത്ര മഹാമനസ്കനാണല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള കവിതകളാണ് പുറത്തു വരുന്നത്. ഒന്നുകിൽ സമൂഹത്തിൻ്റെ ആ നന്മയെ ഇല്ലായ്മ ചെയ്യുന്ന കവിതകൾ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ തിന്മയെ പ്രകീർത്തിക്കുന്ന കവിതകൾ. ഇതെന്ത് കവിതാരചനയാണ് സുധാകരൻ മന്ത്രി? ചോദിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ദയവ് ചെയ്ത് അങ്ങനെ കവിത എഴുതരുത്. എഴുതുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കരുത്. ജൂബിലി ടീച്ചർക്ക് വായിച്ച് കേൾപ്പിച്ചുകൊള്ളൂ. വീട്ടിലിരുന്ന് രണ്ടുപേരുകൂടി കവിത കേട്ടോളൂ. അങ്ങോട്ടിങ്ങോട്ടും ചൊല്ലിപ്പഠിച്ചോളൂ. ഇനിയും ഫേസ്ബുക്കിലും മാഗസിനുകളിലും ആഴ്ചപ്പതിപ്പുകളിലുമൊന്നും ഇത്തരത്തിൽ കവിതകളുമായി ദയവായി എത്തരുത് എന്ന വിനീതമായ ഒരു അപേക്ഷയുള്ളൂ. ഏതായാലും പൈങ്കിളിയിലൂടെ മലയാള ഭാഷയുടെ പിതാവിനെ വരെ മാറ്റിയ ജി സുധാകരൻ മന്ത്രിക്ക് നമോവാകം. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.